everyone and all. Now we discuss about the topic keyboard interfacing from the subject microcontroller. Today we have Mr. Biju Peter sir, lecturer in computer engineering, Government Polytechnic College, Perumbavoor, to take the session. He had done his diploma in electronics engineering from Government Polytechnic College, Kottamangalam, and in computer engineering from Government Polytechnic College, Kalamashiri. Then he had completed his BTech in Computer Science and Engineering from Government Engineering College, Mysore, and MTech in Embedded System from TISAT. He had 2-year industrial experience at Tushakopam Limited, Mumbai, and then 23 years of teaching experience in Technical Education Department. It's my pleasure to welcome you, sir. Dear students, if you have any questions, you may ask the same using Q&A option available in your screen. We will be discussing it within the session. Okay, over to you, sir. You may please start the session. Good morning. Ini nammal parichayapadan povunnathu keyboard interfacing ne kurichu. Nammal keyboard pala device ayittu nammal use cheythu computer ayittu nammal connect cheythu IoT device ayittu connect cheythittundu microcontroller microprocessor ayittu nammal hexadecimal keyboard use cheythittu ഇതിനകത്ത് നമ്മൾ ഓരോ കീ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു കീ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് ഏത് കീ ആണെന്നും അതിന് ബേസിലുള്ള ആക്ഷൻ കമ്പ്യൂട്ടർ ആണെങ്കിലും മറ്റൊരു ബേസാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളൊരു അഡക 32 മൈക്രോ കൺട്രോളറായിട്ട് നമ്മൾ എക്സാ ഡെസിമൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, ആ കീ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, ഇത്തരമുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനകത്ത് എക്സാഡെസിമൽ, വി നോ ദാറ്റ് വാട്ട്സ് എക്സാഡെസിമൽ. 16 ഡിഫറെന്റ് സിമ്പിൾസ് ആർ യൂസിങ് ഇൻ എക്സാഡെസിമൽ. 0 to 9 വരെയുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സും A to F വരെയുള്ള ആൽഫബറ്റ്സുമാണ് നമ്മൾ എക്സാഡെസിമൽ. ഈ 16 കീയെ നമ്മൾ 4 റോയും 4 കോളവുമായിട്ട് അറേഞ്ച് ചെയ്ത് ഈ 4 റോയിൽ നമ്മൾ ഇൻപുട്ട് ഡാറ്റ കൊടുത്തിട്ട് 4 കോളം വഴി ഡാറ്റ റീഡ് ചെയ്യും. ഇത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഏത് കീ ആണ് പ്രസ് ചെയ്ത്? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇതിനകത്ത് D3, D2, D1, D0 ഇതാണ് റോ നേരത്തെ സൂചിപ്പിച്ചു. വി ആർ ഗിവിങ് ഡാറ്റ ത്രൂ ദീസ് റോസ് റീഡിംഗ് ഡാറ്റ കോളംസ്. നമ്മൾ ഈ D3, D2, D1, D0 ഞാൻ 1 0 1 1 D3 1 D2 0 D1 1 again D0 1 ഈ ഒരു ഡേറ്റ നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കോളം വൈസ് നമ്മൾ ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ 1 1 0 1 ആണ്. മീൻസ് ഇത് D2 റോ 0 ആണ്, D1 കോളം 0 ആണ്. ഇത് രണ്ടും കോയിൻസൈഡ് സൈഡ് ചെയ്യുന്ന നയൻ എന്ന് പറഞ്ഞ ഒരു കീ ആയിരിക്കും നമ്മൾ പ്രസ് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മളൊരു മൈക്രോ കൺട്രോളറിൽ ഏത് കീ ആണ് പ്രസ് ചെയ്തത്. ലോക്ക് ഡയറൻ കാണുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുമെങ്കിലും വെരി സിമ്പിൾ. നമുക്കൊരു 4 സ്റ്റെപ്പുകളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കീയും ഓപ്പൺ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. നമുക്കറിയാം നമുക്ക് ചില നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ടുകളൊക്കെ വരും, സമയത്തൊക്കെ അതിൻ്റെ ചില കീകളൊക്കെ ഷോർട്ടായി കിടക്കും. അങ്ങനെ ഒരു കീബോർഡിൽ ഒരു എക്സാഡെസിമൽ കീബോർഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു കീ ഷോർട്ടായി കിടന്നാൽ നമുക്ക് അതിൻ്റെ ഏത് കീയാണ് പ്രസ് ചെയ്തതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിനകത്ത് വി ഹാവ് ടു എൻഷുർ ദാറ്റ് ഓൾ കീസ് ആർ ഓപ്പൺ. അതാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ കീയും ഓപ്പൺ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ കീയും ഓപ്പൺ ആണെങ്കിൽ പിന്നെ അടുത്തതാണ് നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്പ്. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ, പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഡി ബൗൺസിനെ കുറിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ബൗൺസ് എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും അത് കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് ഇത്രയും ഫേസ്. ഇത്രയും ഒരു കാര്യം സെക്കൻഡ് തേർഡ് ഫേസിൽ ഇനി നമ്മൾ ഏത് കീ ആണെന്ന് പ്രസ് ചെയ്തതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ റോ വൈസ് സ്കാനിങ്ങിലേക്ക് അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ റോയും നമ്മൾ സ്കാൻ ചെയ്യുന്നു.
അതിനകത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോളം നമ്മൾ റീഡ് ചെയ്യും. അതാണ് നമുക്ക് അതിനകത്ത് ഏത് റോയും ഏത് കോളവുമാണെന്ന് നമ്മൾ തേർഡ് ഫേസിൽ അയൻ ചെയ്യും. ഫോർത്ത് ഫേസിൽ ഈ ഐഡന്റിഫൈ ചെയ്ത വർക്കിംഗ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു കീബോർഡ് ഇന്റർഫേസ് ബ്ലോക്ക്. ഞാൻ ഇന്ന് കീബോർഡായിട്ട് കണക്ട് ചെയ്യുകയും അതിൻ്റെ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ സിമുലേറ്റ് ചെയ്യാൻ ചെയ്യും. ഈ പ്രോട്ടീസ് ഇതിനകത്ത് ഒരു നാല് റോയും നാല് കോളവുമുള്ള 16 കീകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 16 കീയിൽ നാല് റോ നമ്മൾ കൊടുത്തിരിക്കുന്നത് MK32 അപ്പർ നിബിളിന്റെ, അപ്പർ നിബിൾ മീൻസ് PC4 to PC പോർട്ട് സി ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. പോർട്ട് സിയുടെ PC4 to PC7 വരെയുള്ള ഈ നാല് പിന്നുകളിലാണ് ഞാൻ നാല് റോ കണക്ട് ചെയ്തിരിക്കുന്നത്. നാല് കോളം ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പോർട്ട് സിയുടെ ലോവർ നിബിളായിട്ടാണ്. PC0 മുതൽ PC3 വരെയുള്ള ഈ നാല് പിന്നുകളിലായിട്ടാണ് ഞാൻ നാല് കോളം ചെയ്തത്. അപ്പർ ലെവലില് നാല് റോയും ഡാറ്റ ചെയ്യാൻ ഏത് ഡാറ്റയാണ് നമ്മൾ ഇവിടെ കീപ്പ് ഏത് കീ ആണ് പ്രസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഞാൻ നാല് LED കൊടുത്തിട്ടുണ്ട്. LED ഗ്ലോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏത് കീ ആണ് പ്രസ് ചെയ്തത്. ഇനി ഫസ്റ്റ് ഫേസിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഓപ്പൺ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ അപ്പർ നിബിളിൽ എല്ലാത്തിനും ഞാൻ 0 കൊടുക്കുകയാണ്. അതിനകത്ത് എല്ലാത്തിലും എല്ലാ റോയിലും ഞാൻ 0 കണക്കിട്ടിരിക്കുക. എല്ലാ റോയിലും 0 ആണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ ഒരു 0 വരും, അല്ലെങ്കിൽ എല്ലാ കോളവും 1 ലെവലായി. അപ്പോൾ ഒരു കീയും പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഇത് VCC ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. VCC യുടെ ഇവിടെ നമുക്ക് ഈ റെഡ് മാർക്ക് സൂചിപ്പിക്കുന്നത് 1 ലെവലിൻ്റെയാണ്, മാർക്ക് സൂചിപ്പിക്കുന്നത് 0 ലെവലിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സ്വിച്ചിന്റെ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലോസ്. അപ്പൊ ആ റോ സോറി ആ കോളം 0 ലെവലിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക. അപ്പൊ എല്ലാ റോയിലും ഞാൻ 0 കൊടുത്തിരിക്കുക. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ലോവർ നിബിള് നോക്കാം. അപ്പർ നിബിളിൽ ഇത് 0 0 0 0 ആണ്. നാല് പിന്നുകളും 0 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലോവർ നിബിള് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു 0 വന്നിട്ടുണ്ട്. ഇതൊരു 0 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കോളത്തില് നമുക്ക് കണ്ടറിയാം ഇതിനകത്ത് ഈ കീ പ്രസ്ഡാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓരോ കീ നമ്മൾ കമ്പയർ ചെയ്തറിയാം ഇതിൻ്റെ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ഇതിൻ്റെ ഇവിടെ 0 ആണ്, ഇത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലെവലും ഈ കോളവും 0 ലെവലിലേക്ക് പോയിട്ടുണ്ട്. തമ്മിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്കറിയാൻ കഴിയും ഇതിനെ ക്ലോസ് ആയിട്ട് ആ വോൾട്ടേജ് ഡ്രോപ്പ് വന്നു ഈ കോളം 0 ലെവലിലേക്ക് പോയി, ബാക്കി എല്ലാ കോളും 1 ലെവലിൽ തന്നെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒറ്റ കീ പ്രസ് ആയിരുന്നു. ഏതെങ്കിലും 0 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഏതോ കീ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് എല്ലാ കീയും ഓപ്പൺ ആണ് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇതിനകത്ത് ഈ കണ്ടീഷനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു പക്ഷേ കീയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, കീ ഷോർട്ട് ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ വരണമെന്നില്ല. അപ്പൊ നമുക്ക് എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ആദ്യമേ നമ്മൾ ഉറപ്പുവരുത്തുക ചെയ്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഡു വൈൽ ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡു വൈൽ ലൂപ്പിൽ നമ്മൾ പോർട്ട് സിയിലേക്ക് 0F കൊടുത്തിരിക്കുന്നു. പോർട്ട് സി ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വലി ഈ നാല് പിന്നുകളാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് മോഡിലുള്ളത്. ഈ ലോവർ ലിബിൾ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇൻപുട്ട് മോഡിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരു പോർട്ടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 രജിസ്റ്റർ ഉണ്ട്. ഓരോ പോർട്ടിനും DDR രജിസ്റ്റർ ഉണ്ട്, പോർട്ട് രജിസ്റ്റർ ഉണ്ട്, പിൻ രജിസ്റ്റർ ഉണ്ട്.
TDR register ആണ് നമ്മൾ ഏത് മോഡിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇൻപുട്ട് മോഡിൽ ആണ് ഔട്ട്പുട്ട് മോഡിൽ ആണ് വർക്ക് ചെയ്യുന്നത് TDR register ലെ വാല്യൂ ബേസ് ചെയ്ത് നമ്മൾ 1 ആണ് അവിടെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ഔട്ട്പുട്ട് മോഡിൽ ആണ് വർക്ക് ചെയ്യ 0 ആണ് നമ്മൾ സെറ്റ് ചെയ്ത ഇൻപുട്ട് പോർട്ട് രജിസ്റ്റർ വഴി നമ്മൾ ഡാറ്റ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ രജിസ്റ്റർ വഴി ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ പോർട്ടിലേക്ക് ഈ നാല് പിന്നുകളാണ് ആക്ച്വലി ഞാൻ 0 കൊടുക്കാം ആക്ച്വലി പിൻ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള പിൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 കൊടുത്താലും 0 കൊടുത്താലും അതിൽ വലിയ വ്യത്യാസം വരില്ല ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഈ പിന്നുകളൊക്കെ ഞാൻ 0 ആക്കാം നാല് പിന്നുകളും ഞാൻ ഇപ്പോൾ ഈ അപ്പർ നിബിളിലെ 0 കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം അപ്പർ നിബിളിലെ എല്ലാ പിന്നുകളും 0 എന്നിട്ട് ഞാൻ കറസ്പോണ്ടിങ് കോളം ഞാൻ റീഡ് ചെയ്യാം കോളം റീഡ് ചെയ്യുന്ന പിൻസ് സി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലോവർ 4 ബിറ്റുകൾ ഞാൻ നോക്കാം ഇതെല്ലാ പിന്നുകളും 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം ഇതിനകത്ത് കിട്ടും ഒരു സ്വിച്ച് പോലും ഷോർട്ട് അല്ല ക്ലോസ് അല്ല എല്ലാ സ്വിച്ചുകളും ഓപ്പണാണ് എഫ് ആണ് അപ്പോൾ നമ്മൾ എഫ് അല്ലെങ്കിൽ ഈ റീഡ് ചെയ്ത വാല്യൂ 0F അല്ലെങ്കിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടാകുന്ന അർത്ഥം അപ്പൊ നമ്മൾ ഈ ലൂപ്പിൽ തന്നെ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ് അതായത് ഈ 4 പിന്നുകൾ 1 ലെവലിലേക്ക് വരുമ്പോൾ മാത്രമാണ് എല്ലാ 4 പിന്നുകളും 1 ലെവലിലേക്ക് വരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വിച്ചുകളും ഓപ്പൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ് ലൂപ്പ് പോകുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ കീയും ഓപ്പൺ ആകുന്നത് വരെ ഈ ലൂപ്പ് കടന്ന് കറങ്ങി ചെയ്യാൻ പറ്റില്ല എല്ലാ കീയും ഓപ്പൺ ആകുന്നത് വരെ ഈ ലൂപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു 0F ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പിന്നുകൾ 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ അറിയാം ആദ്യം എല്ലാ പിന്നുകളും എല്ലാ റോയും നമ്മൾ 0 ആക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ 4 ഇതാണ് റോ വരുന്നത് ഇവിടെ 4 പിന്നുകളും 0 ആക്കുന്നു എല്ലാ കോളവും റീഡ് ചെയ്യുന്നു റീഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും കീ ഓപ്പൺ ആണ് എല്ലാ കീയും ഓപ്പൺ ആണ് എല്ലാ കീയും ഓപ്പൺ ആണെങ്കിൽ നമ്മൾ അടുത്ത ബിറ്റിലേക്ക് പോകും ഓപ്പൺ അല്ലെങ്കിൽ ഏതെങ്കിലും കീ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ വീണ്ടും കോളം റീഡ് ചെയ്യും ഇങ്ങനെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ നമ്മളെല്ലാം ഓപ്പൺ ആണ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എല്ലാ കോളവും നമ്മൾ വീണ്ടും റീഡ് ചെയ്യണം റീഡ് ചെയ്തിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഔട്ട്പുട്ട് ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അത് 0 ലെവലിലേക്ക് അതല്ലെങ്കിൽ കീ പ്രസ് ചെയ്യാത്തതിൻ്റെ ഒക്കെ നമ്മൾ 1 ലെവലിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ എല്ലാം 1 ലെവലാണ് ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 0 ലെവലിലേക്ക് ഇങ്ങനെ ഷാർപ്പ് ഒരു 0 ലെവലിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മുടെ ഒരു അസംപ്ഷൻ അങ്ങനെ ബട്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ഡിവൈസ് നമുക്കറിയാം അതിൻ്റെ സ്പ്രിങ് അപ്പൊ അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആ പ്രസ് ചെയ്യുന്ന പുഷ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് 0 ലെവലിലേക്ക് അതൊന്ന് ബൗൺസ് ചെയ്ത് കൊണ്ടിരിക്കും ഇത് ബൗൺസ് ചെയ്തിട്ടാണ് അത് 0 ലെവലിലേക്ക് ആ 0 ലെവലിലേക്ക് പോകുന്നത് അതുപോലെ റിലീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് കറക്റ്റ് 1 ലെവലിലേക്ക് പെട്ടെന്ന് ചാടി അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പുഷ് ചെയ്യുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന സമയത്തും കുറച്ച് അൺസ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പൊ ഈ സമയത്ത് നമ്മൾ റീഡ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 0 ലെവലിലേക്ക് പോയി അപ്പൊ ഞാനിവിടെ 1 ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 20 മില്ലി സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും ശരിക്കും 10 മില്ലി സെക്കൻഡ് വരി ഇത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ 20 കുറച്ചും കൂടി കൂടുതൽ 20 മില്ലി സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്നത് ഇതാണ് നമ്മൾ ടീ ബോൺസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നോർമലി സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന സമയത്തും ബൗൺസിങ് നടക്കുന്നുണ്ട് അപ്പൊ ഈ ബൗൺസിങ് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കോളവും റീഡ് ചെയ്യുന്നു ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ട് ഇനി കീ ഡൗൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളിതിങ്ങനെ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കോളം വീണ്ടും റീഡ് ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 for D bounce നമ്മൾ അതൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മൾ കോളം റീഡ് ചെയ്യാം കോളം റീഡ് ചെയ്യുമ്പോഴും ഇപ്പോഴും ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ട്
സിസ്റ്റം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീണ്ടും റീഡ് ചെയ്ത് ഈ ഏതെങ്കിലും കീ സ്റ്റേബിൾ ആയിട്ട് പ്രസ് ചെയ്യുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യും. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക്. ഇതിനകത്ത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഈ നോക്കാം, ഇവിടെ നമ്മളൊരു കീ പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എഫ് അല്ല, 1101 എന്ന് പറഞ്ഞതാണ് നമുക്ക് ഈ കോളത്തിൽ നമുക്ക് കിട്ടുക. കോളത്തിൽ 1101 കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഈ സെക്കൻഡ് കോളത്തിൽ ഏതോ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ഏത് കീയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ഒരുമിച്ച് സീറോയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് കീ ആണ് നമുക്ക് സിസ്റ്റത്തിൽ മനസ്സിലാക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു ഫിഗർ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സൈക്കിൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഫസ്റ്റ് റോയിലെ കീ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സിസ്റ്റത്തിന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റില്ല ഇതിനകത്ത് ഏത് കീ ആണ് നമ്മൾ പ്രസ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി അപ്പൊ നമുക്ക് അതിന് അടുത്തത് സെക്കൻഡ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിൽ നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി ഡീ ബൗൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് കീ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഏത് കീ ആണ് പ്രസ് ചെയ്തേക്കുന്നത്, ഏത് കീ ആണ് പ്രസ് ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് ഡി ബൗൺസിന്റെ കീ ഒരു ലൂപ്പാണ് എഴുതിയിരിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് രണ്ട് ലൂപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ലൂപ്പിൽ നമ്മളൊരു 20 മില്ലി സെക്കൻഡ് ഇടവിട്ടാണ് നമ്മൾ ഈ സ്കാനിങ് നടത്തുക, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 20 മില്ലി സെക്കൻഡ് കഴിഞ്ഞു, നമ്മൾ കോളം റീഡ് ചെയ്തു, അത് 0F ആണ്. 0F ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം, നമുക്ക് അതിനകത്ത് ഒരു കീയും പ്രസ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0F ആയിരിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ 0F അല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തു 0F ആകുന്നത് വരെ. നമ്മൾ ഫസ്റ്റ് ഫേസിൽ അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് 0F ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കീ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല. കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നത് വരെ, അപ്പൊ നോട്ട് ഈക്വൽ ടു 0F ആണെങ്കിൽ മാത്രമാണ് ഈ ലൂപ്പിൽ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നോട്ട് ഈക്വൽ ടു 0F ആണെങ്കിൽ ലൂപ്പിൽ കൂടെ തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നോട്ട് ഈക്വൽ ടു 0F ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പിൻ 0 ലെവൽ ആണെങ്കിൽ, റോയിലെ സോറി കോളത്തിലെ ഏതെങ്കിലും ഒരു പിൻ 0 ആണെങ്കിൽ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ ഈ ബൗൺസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ 20 മില്ലി സെക്കൻഡ്. ഈ 20 മില്ലി സെക്കൻഡ് നമ്മൾ ഈ ബൗൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഡാറ്റ റീഡ് ചെയ്യണം. റീഡ് ചെയ്യുമ്പോൾ ഇത് 0F അല്ലെങ്കിൽ ഇത് എല്ലാം 1 അല്ലെങ്കിൽ, കോളം എല്ലാം 1 അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആ പ്രസ് ചെയ്ത കീ ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞു, ഇനി അടുത്തത് ഏത് കീ ആണ് പ്രസ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ റോ സ്കാൻ ചെയ്യാം. ഇതുവരെ നമ്മൾ എല്ലാ റോയിലും ഒരുമിച്ച് നമ്മൾ 0 കൊടുത്തേക്കാൻ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ആദ്യത്തെ കേസിൽ എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ഉറപ്പുവരുത്തി, പിന്നെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തി. നമ്മൾ എല്ലാത്തിലും 0 കൊടുക്കുമ്പോൾ നമുക്ക് ഏത് റോയിലാണ് കീ പ്രസ് ചെയ്തേക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇനിയാണ് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് രണ്ട് ഫേസ് കഴിഞ്ഞു, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓരോ എല്ലാ റോയിലും ഒരുമിച്ചല്ല നമ്മൾ 0 കൊടുക്കുന്ന, ഓരോ റോ ബൈ റോ ആയിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ളത്. ഇതാണ് റോയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ 4 പിന്നുകളാണ് PC4 തൊട്ട് PC7 വരെയുള്ള, 4 മുതൽ PC7 വരെയുള്ള ഇതിന്റെ ലോവർ ബിറ്റ്, അതായത് ഫാമിലി പിൻ നമ്പർ 5 5-ാമത്തെ പിന്ന് ഞാൻ 0 ആക്കി. നേരത്തെ ഇതെല്ലാം 0 ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാം 0 ആക്കില്ല, ഒരു ലൈൻ മാത്രം 0 ആക്കി ബാക്കി എല്ലാ പിന്നുകളും നമ്മൾ 1 ആക്കി വെച്ചു. അപ്പൊ പോർട്ട് സിയിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ എഫ് എന്ന്, നേരത്തെ നമ്മൾ 0F ആയിരുന്നു കൊടുത്തത്, ഇപ്പൊ നമ്മൾ അതല്ല കൊടുക്കുന്നത്, ഈ എഫ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഈ എഫ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നതിനകത്ത് ഫസ്റ്റ് റോ മാത്രം 0, ബാക്കി എല്ലാ റോയും 1 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പോർട്ട് സിയിലെ നമ്മൾ കോളം റീഡ് ചെയ്യണം. ഈ കോളം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എല്ലാം 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ റോയിലെ ഒരു സ്വിച്ചും ക്ലോസ്. ഏതെങ്കിലും ഒരു സ്വിച്ച്, ഏതെങ്കിലും ഒരു കോളം 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ റോയിലെ എത്രാമത്തെ കോളത്തിലെ സ്വിച്ചാണോ ക്ലോസ് ആയിരിക്കുന്നത് ആ കോളം ആയിരിക്കും അവിടെ 0 ലെവലിൽ വരെ ബാക്കിയുള്ളതൊക്കെ 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് റോയിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഡേറ്റ നമ്മൾ കോളം റീഡ് ചെയ്യാണ്. റീഡ് ചെയ്യുമ്പോൾ അത് 0F ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. 0F ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് അതിന്റെ ലോവർ ലോവർ നിബിൾ കിട്ടും. ലോവർ നിബിൾ നോട്ട് ഈക്വൽ ടു സീറോ എഫ് ആണ്. സീറോ എഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ലൈനും വൺ ആയിരിക്കും. എല്ലാ ലൈനും വൺ ആണെങ്കിൽ നമുക്ക് ഈ റോയിൽ എല്ലാം സിസ്റ്റം ചെയ്തേക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു സീറോ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഈ റോയിലാണ് ഈ സ്വിച്ച് പ്രസ് ചെയ്തേക്കുന്നത്. മനസ്സിലാക്കും. അപ്പൊ കോളൻ ലൊക്കേഷൻ നോട്ട് ഈക്വൽ ടു സീറോ എഫ് ആണെങ്കിൽ നമ്മൾ ഉറപ്പ് പറയാണ് റോ ലൊക്കേഷൻ റോ സീറോ ആണ്, ഈ റോയിലെ കീ ആണ് പ്രസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ ചെക്ക് ചെയ്തു, ഫസ്റ്റ് റോയിൽ സീറോ കൊടുത്ത് ബാക്കി എല്ലാ റോയിലും വൺ വൺ കൊടുത്തിട്ട് നമ്മൾ കോളം റീഡ് ചെയ്യാണ്. കോളം റീഡ് ചെയ്തിട്ട് ഈ കോളം ഈ റോയിലെ സ്വിച്ച് ആണോ പ്രസ് ചെയ്തേക്കുന്നത്. ഇനി അതുപോലെ അപ്പൊ ചിലപ്പോൾ ഈ റോയിലെ സ്വിച്ച് ആവണമെന്നില്ല, നമുക്ക് വീണ്ടും മൂന്ന് റോയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത മൂന്ന് റോയിലും ഇതുപോലെ ചെയ്യാം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് അപ്പർ നിബിളിലെ രണ്ടാമത്തെ പിൻ. രണ്ടാമത്തെ പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PC4 ആണ് നമ്മൾ ആദ്യം സീറോ ആക്കിയത്. ഇപ്പൊ അത് PC4 വൺ ആക്കിയിട്ട് PC5 സീറോ ആക്കി. PC5 സീറോ ആക്കി രണ്ടാമത്തെ പിന്നെ ഞാൻ സീറോ ആക്കാം. സീറോ ആക്കിയിട്ട് വീണ്ടും ഞാൻ ഡാറ്റ റീഡ് ചെയ്യാം. ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ നമ്മളത് എല്ലാം വൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ കോളം വൺ ആണെങ്കിൽ നമുക്ക് ഈ കോളത്തിലെ ഈ എല്ലാം പ്രസ് ചെയ്തേക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത ഏതെങ്കിലും കീ സീറോ എഫ് അല്ല കിട്ടിയെങ്കിൽ, അതായത് ഏതെങ്കിലും ലൈനിൽ സീറോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ റോയിലാണ് പ്രസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റോയിനെ വൺ. അടുത്തത് നമ്മൾ മൂന്നാമത്തെ ലൈൻ, അതായത് PC6 എന്ന് പറഞ്ഞ പിന്നെ സീറോ ആക്കാണ്. അപ്പൊ ആദ്യം ആദ്യത്തെ റോ ഇത് PC4 സീറോ ആക്കി, പിന്നെ PC5 സീറോ ആക്കി, ഇപ്പൊ PC6 സീറോ ആക്കാണ്. അപ്പൊ BF എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുക്കാം. സീറോ എക്സ് BF എന്ന് പറഞ്ഞ വാല്യൂ വീണ്ടും നമ്മൾ ഇതിന്റെ കോളത്തിൽ ഈ റോയിലാണോ പ്രസ് ചെയ്തത്. ഈക്വൽ ടു സീറോ എഫ് ആണെങ്കിൽ ഈ റോയിലല്ല, നോട്ട് ഈക്വൽ ടു സീറോ എഫ് ആണെങ്കിൽ ഈ റോയിലാണ്. ഇനി അടുത്തത് ഇതിന്റെ ഫൈനൽ നാലാമത്തെ റോ. നാലാമത്തെ റോയിൽ ഞാൻ സീറോ കൊടുക്കാം. 7F എന്ന് പറയും. 0 1 1 1 നാലാമത്തെ റോയിൽ ഞാൻ വൺ കൊടുത്തു, സീറോ കൊടുത്തു, ബാക്കിയെല്ലാം വൺ ആണ്. എന്നിട്ട് ഞാൻ ഇതേപോലെ കോളം കൊണ്ടിരിക്കുകയാണ്. ഈ കോളത്തിൽ സീറോ എഫ് ആണെങ്കിൽ ഇതെല്ലാം വൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് കീയല്ല. ഇതിനകത്ത് നോട്ട് ഈക്വൽ ടു സീറോ എഫ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ റോയിലാണ്, അതിന്റെ ഇൻഡെക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 0 1 2 3 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്കാനിങ് നൽകും. ഇതാണ് മൂന്നാമത്തെ ഫേസ്. മൂന്നാമത്തെ ഫേസില് ഓരോ റോ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അത് നമ്മൾ എല്ലാ റോയും നമ്മൾ സീറോ ആക്കായിരുന്നു ചെയ്തത്. ഇത് നമ്മൾ റോ ബൈ റോ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ ബിറ്റ് സീറോ ആക്കി, അടുത്തത് ഈ ബിറ്റ് സീറോ ആക്കി, അടുത്ത ഈ ബിറ്റ് സീറോ ആക്കി, അടുത്ത ഈ ബിറ്റ് സീറോ, ലൈൻ ബൈ ലൈൻ ആണ് സീറോ ആക്കി. സീറോ ആക്കിയിട്ട് കറസ്പോണ്ടിങ് കോളം നമ്മൾ റീഡ് ചെയ്യും. അപ്പൊ റീഡ് മോൾ കോളം അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യണം ഈ പ്ലസ് ആ റോയിലാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത റോ റീഡ് ചെയ്യാം. ഇതാണ് ഇതിന് തേർഡ് ഫേസ്. ഇനി അടുത്തത് നമുക്ക് നാലാമത്തെ ഇതില് നമ്മൾ ഏത് കീ ആണ് പ്രസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ പാഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹെക്സാഡെസിമൽ വാല്യൂ. അപ്പൊ അതിനകത്ത് നാല് റോയും നാല് കോളവും ഉണ്ട്. 0 0 0 1 0 2 0 3, അടുത്ത റോയില് 0 4 0 5 0 6, അങ്ങനെ 16 ഡാറ്റയും ക്രമീകരിച്ചിട്ടുള്ള ഒരു 4x4 ഹെക്സ് ആണ് നമ്മൾ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം. കോളർ ലൊക്കേഷൻ ഈക്വൽ ടു 0E ആണ്. കോളം നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നത് 0E ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഈ കോളത്തിൽ ഫസ്റ്റ് കോളത്തിലാണ് ഈ കീ പ്രസ് ചെയ്തിരിക്കുന്നത്. 0E എന്ന് പറയുമ്പോൾ 1110 ആണ്. അപ്പോൾ ഈ കോളത്തിലെ കീ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോർട്ട് ഡി കീപാഡ് റോ ലൊക്കേഷൻ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഈ കോളം ലൊക്കേഷൻ കെ ഈ കോളത്തിലെ കോളത്തിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0E ആയിരിക്കും. ഈ കോളത്തിലെ ഏതെങ്കിലും വാല്യൂ എന്ന് പറഞ്ഞാൽ 0 4 8 6 ഇതുപോലെയുള്ള ഏതെങ്കിലും അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത് 1 1 0 1. 0 1 എന്ന് പറയുമ്പോൾ 0D എന്ന് പറഞ്ഞതായിരിക്കും 0D. അപ്പൊ 0D ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ സെക്കൻഡ് കോളത്തിലാണ്. സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ അതിന്റെ കോളത്തിന്റെ ഇൻഡെക്സ് വാല്യൂ. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 1011 1011 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ നമുക്ക് കണ്ടറിയാം. 1011 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
1011 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കോളത്തിലാണ് കീ പ്രസ് ചെയ്തിരിക്കുന്നത്. ഈ തേർഡ് റോയിൽ, ഫോർത്ത് റോയിൽ ഞാൻ വൺ കൊടുക്കട്ടെ, സോറി സീറോ കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള തേർഡ് കോളം സീറോയായി. തേർഡ് കോളം സീറോയായി എന്ന് പറഞ്ഞ നേരത്തെ ഫോർത്ത് റോയിലെ തേർഡ് കോളത്തിലെ ഈ കീ ആണ് ഇവിടെ പ്രസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ കീയും ഓപ്പൺ ആണ്, ഈ ഒരു കീ ആണ് ഞാൻ പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കീ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു സീറോ വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് തേർഡ് കോളം, തേർഡ് കോളം എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡെക്സ് വാല്യൂ 2 ആണ്. സീറോ തുടങ്ങിയേക്കാളുണ്ട്, സീറോ വൺ ടു ആണ് ഇതിന്റെ ഇൻഡെക്സ് വാല്യൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നാലാമത്തെ കോളമാണ് നമുക്ക് ഈ കോളത്തിന്റെ വാല്യൂ, നാലാമത്തെ കോളത്തിന്റെ വാല്യൂ. അപ്പൊ ഇത് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ വെച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇനി ആസ്കി വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു എൽ സി ഡി ഡിസ്പ്ലേ, കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് നോക്കിയതാണ് എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇതിന്റെ വ്യത്യാസം സിഗ്നൽ കോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആസ്കി വാല്യൂ ആയിരിക്കുന്നില്ല, നമ്മൾ അതായത് ന്യൂമറിക് ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീസിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് ഇതിനകത്ത് ഇത് അറ്റ്മെക്ക 32 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ, മൈക്രോ കൺട്രോളറിന്റെ പോർട്ട് സിയിലാണ് ഞാൻ ഈ ഹെക്സാഡെസിമൽ കീബോർഡ് ഞാൻ കണക്ട് ചെയ്തത്. അതിനകത്ത് നാല് റോയും, റോ തുടങ്ങുന്നത് ഈ പിന്നുകളിൽ നിന്നാണ്. പി സി 4 നിങ്ങൾക്കറിയാം ഫസ്റ്റ് റോയിൽ, പി സി 5 സെക്കൻഡ് റോയിൽ, പി സി 6 തേർഡ് റോയിൽ, പി സി 7 ഫോർത്ത് റോയിൽ. കോളം നിങ്ങൾക്കറിയാം ഫസ്റ്റ് കോളം കണക്ട് ചെയ്തിരിക്കുന്നത് പി സി 0 ആയിട്ടാണ്, സെക്കൻഡ് കോളം കണക്ട് ചെയ്തിരിക്കുന്നത് പി സി 1 ആയിട്ടാണ്, തേർഡ് കോളം കണക്ട് ചെയ്തിരിക്കുന്നത് പി സി 2 ആയിട്ടാണ്, ഫോർത്ത് കോളം കണക്ട് ചെയ്തിരിക്കുന്നത് പി സി 3 ആയിട്ടാണ്. ഞാനിവിടെ ഫോർത്ത് ടിയിലേക്ക് നാല് എൽ ഇ ഡി ഞാൻ കണക്ട് ചെയ്തു. നാല് എൽ ഇ ഡി ഇവിടെ നിന്ന് കിട്ടുന്ന ഈ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് എൻ്റെ പ്രോഗ്രാം. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ട പ്രോഗ്രാം തന്നെയാണ്. നിങ്ങൾക്ക് കീപാഡ് മെട്രിക്സ് ടു ഡൈമെൻഷൻ അറേ ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ അറേയിൽ നാല് റോയും നാല് കോളമായിട്ട് ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാം വാല്യൂ ഞാൻ ഇതിനകത്ത് ഫോർട്ട് ഡി യും ഫോർട്ട് സി യു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോർട്ട് ഡിയിലെ ലോവർ നിബിൾ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നത്, ഫോർട്ട് സിയുടെ രണ്ട് ഫുൾ ഫോർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് അപ്പർ ഫോർബിറ്റ്സ്, അപ്പർ നിബിള് ഞാൻ എഫ് സീറോ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പർ നാല് ബിറ്റുകൾ വൺ ആയിരിക്കും. അപ്പർ നാല് ബിറ്റുകൾ വൺ എന്ന് പറഞ്ഞാൽ എല്ലാ റോയും വൺ ആണ്. അപ്പൊ റോ വഴി നമ്മൾ ഡേറ്റ കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളം ഡേറ്റ ഞാൻ റീഡ് ചെയ്യാണ്. അപ്പൊ ഇത് റീഡ് മോഡിലാണ്, കോളം ഞാൻ റീഡ് മോഡിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്, റോ ഞാൻ റൺ ഔട്ട്പുട്ട്. ഇതിനകത്ത് പ്രോഗ്രാം നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് നമ്മൾ എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത് സീറോ എഫ് ആണെങ്കിൽ പോർട്ട് സിയിൽ സീറോ എഫ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എല്ലാ കോളോ സീറോ എഫ് ആണെങ്കിൽ എല്ലാ കീയും ഓപ്പൺ ആണെങ്കിൽ മാത്രമാണ് ഈ ലൂപ്പിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്രയും പാട്ട്. സെക്കൻഡ് ഫേസിൽ വരുന്നത് ഈ ലൂപ്പ് ആദ്യം നമ്മൾ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈക്വൽ ടു സീറോ എഫ് ആണെങ്കിൽ എല്ലാം വൺ ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും, ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. 20 മിനിറ്റ് നമ്മൾ കീ ഈ ബൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഡാറ്റ റീഡ് ചെയ്തിട്ട് കോളം റീഡ് ചെയ്തിട്ട് അത് സീറോ എഫ് അല്ലെങ്കിൽ സീറോ എഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീറോയിലേക്ക് പോകും. അപ്പോൾ വണ്ണിൽ നിന്ന് സീറോയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് സീറോ എഫ് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ അടുത്ത സ്കാനിങ് ആണ്, സ്കാനിങ്ങിന് വേണ്ടിയിട്ട കോഡാണ്. ആദ്യം നമ്മൾ അപ്പർ നിബിളിൻ്റെ നാലാമത്തെ പി സി 4 ഞാൻ സീറോ ആക്കി, ദെൻ പി സി 5 സീറോ ആക്കി, ദെൻ പി സി 6 സീറോ ആക്കി, ദെൻ ഫൈനലി പി സി 7 സീറോ ആക്കി. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം റീഡ് ചെയ്തു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ പോർട്ട് ഡിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോബ്ലം. ഇതൊന്ന് റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നിനക്ക് ഇത് സ്കാനിങ് ഇത് ഫുൾ സീറോയാണ്. സ്കാനിങ് ഒക്കെ വളരെ ഫാസ്റ്റ്, നമുക്കത് വിസിബിൾ ആയിരിക്കില്ല, അത് എല്ലപ്പോഴും സീറോ ആയിട്ട് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ഈ ഇതിൻ്റെ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ സ്വിച്ചുകളുടെയൊക്കെ ഈ പോയിന്റിൽ സീറോ ലെവലാണ്. സീറോ ലെവൽ വരാൻ പറഞ്ഞാൽ നമ്മളെല്ലാ റോയിലും സീറോയാണ് കിടക്കുന്നത്.
സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റുകളൊക്കെ നമുക്ക് സീറോ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിന്റെ ഈ പിന്നുകളൊക്കെ ഇപ്പൊ വണ്ണാണ്, ഈ പിന്നുകളൊക്കെ വണ്ണാണ്. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ ഇവിടുത്തെ വണ്ണും ഈ സീറോ തമ്മിൽ കണക്റ്റഡ് ആവാണ്. കണക്റ്റഡ് ആവുന്ന സർക്യൂട്ട് ക്ലോസ് ആയി, നമുക്ക് അതിനകത്ത് ബ്ലോക്ക് വന്ന് നമുക്കിവിടെ അത് സീറോ ലെവലിലേക്ക് പോകും. ആ കോളം സീറോ ലെവലിലേക്ക് പോകും. ആ സീറോ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്കറിയാം. ഇത് സീറോ ആണ്, ഈ കോളം നോക്കിയറിയാം സീറോ വൺ ടു ആണ്. അപ്പൊ ഇത് ടു എന്ന് പറഞ്ഞ സ്ട്രിക്ട് ആണ്, സീറോ സീറോ വൺ സീറോ ടു എന്ന് പറഞ്ഞ സ്ട്രിക്ട് ആണ്. ഇനി ഈ കീ പ്രസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോർത്ത് റോയിലെ തേർഡ് കോളം വൺ സീറോ വൺ വൺ എന്ന് പറഞ്ഞ ഡേറ്റ ആണ്. സീറോ വൺ വൺ സീറോ ഇ എന്ന് പറഞ്ഞ ഡേറ്റയാണ്. വൺ 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 സീറോ എന്ന് ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ പ്രസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോളത്തിലെ റോ നോക്കുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഡേറ്റ, സെക്കൻഡ് തേർഡ് റോ, തേർഡ് റോയിലെ ഫസ്റ്റ് കോളം, തേർഡ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ സീറോ സീറോ സീറോ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് നോക്കറിയാം ഈ കോളത്തിൽ മാത്രം സീറോ വന്നിരിക്കുന്നു, കാരണം ഇത് തമ്മിൽ കണക്റ്റഡ് ആയി. കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലെവൽ ഈ കോളം സീറോ ലെവലിലേക്ക് പോയി, ബാക്കി എല്ലാ കോളത്തിലും ഇവിടെയുള്ള ഈ വൺ ലെവൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ വൺ സീറോയിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് അത് സീറോ ലെവലിലേക്ക്. ഇനി നമ്മൾ ഇതിനെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് എൽ സി ഡി ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എൽ സി ഡി ഡിസ്പ്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചുള്ള നോക്കിയതാണ്. ഈ എൽ സി ഡി ഡിസ്പ്ലേ മോഡ് മോഡിയുണ്ട്, നമുക്ക് എട്ട് ഡാറ്റ പിന്നുകളുണ്ട്. എട്ട് ഡാറ്റ പിന്നുകൾ ഞാൻ പോർട്ട് ഡി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മൂന്ന് കൺട്രോൾ പിന്നുകളാണുള്ളത്, ആർ എസ് ആർ ഡബ്ല്യു എനി. ആർ എസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സെലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. രജിസ്റ്റർ സെലക്ഷൻ എന്ന് പറഞ്ഞ നമുക്ക് ഇതിനകത്ത് ഈ എൽ സി ഡി മോഡിയുള്ള രണ്ട് ടൈപ്പ് രജിസ്റ്റർ ആണുള്ളത്, കൺട്രോൾ രജിസ്റ്ററും ഡാറ്റ രജിസ്റ്ററും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു കൺട്രോൾ രജിസ്റ്റർ എൽ സി ഡി ഓൺ ചെയ്യണം, അതിന് ഡാറ്റ ക്ലിയർ ചെയ്യണം, അതിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊണ്ടു വയ്ക്കണം, കർസർ ലിങ്ക് ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള കർസർ ഓൺ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആദ്യമേ തമ്മിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ രജിസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആർ എസിലെ വാല്യൂ സീറോ ആണെങ്കിൽ നമ്മൾ കൺട്രോൾ രജിസ്റ്ററിലേക്ക് ആയിരിക്കും, ആർ എസിലെ വാല്യൂ വൺ ആണെങ്കിൽ നമ്മൾ ഡാറ്റ രജിസ്റ്ററിലേക്ക് ആയിരിക്കും. പിന്നെ ഇത് റീഡ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് എനേബിൾ പിൻ ആണ്. എനേബിൾ പിൻ വണ്ണിൽ നിന്ന് സീറോയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് നമുക്ക് ഇതിനകത്തുള്ള ഡാറ്റ റൈറ്റ് ഓൺ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്ന് കൺട്രോൾ പിന്നുകളുണ്ട്, ഈ മൂന്ന് കൺട്രോൾ പിന്നുകളിൽ പോർട്ട് ബി ആയിട്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ മൂന്ന് പോർട്ടുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പോർട്ട് സി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെട്രിക്സ് കീബോർഡ് സഡിസ്മൽ കീബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നാല് റോയും നാല് കോളവും കീ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എട്ട് പിന്നുകളും പോർട്ട് സിയുടെ ഇതിനകത്ത് നാല് റോയ്ക്കും നാല് കോളത്തിനും ചെയ്തു. പോർട്ട് ഡി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് എൽ സി ഡി മോഡിലെ ഡാറ്റ പിന്നുകളിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ. ദെൻ പോർട്ട് ബി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൺട്രോൾ പിന്നുകളിലേക്ക് ഞാൻ സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൺട്രോൾ പിന്നിലേക്ക് സിഗ്നലിന്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. പ്രോഗ്രാം ആദ്യം കണ്ട പ്രോഗ്രാമിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. യെസ്, നമ്മൾ രണ്ട് മൂന്ന് ചെറിയൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, അത് എൽ സി ഡി മോഡിൽ ഇനിഷ്യലൈസ് ചെയ്യാനും അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കാനും ഡാറ്റ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഈ മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ്കി വാല്യൂ സിസ്റ്റം കൂടിയാണ്. 467 ആസ്കി മോഡിൽ ആസ്കി വാല്യൂ ആയിരിക്കും റിപ്പോർട്ട് സെറ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്നത്തെ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒന്ന് ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തി കണ്ട് കീബോർഡ് ടീം വെയിറ്റ് ചെയ്യുന്നു. ദെൻ കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഓരോ കീ ഓരോ പോർട്ട് സിയിൽ ഓരോ പിന്നുകൾ പിൻ ബൈ പിന്നായിട്ട് ഞാൻ സീറോ നാല് പിന്നുകൾ മാറി മാറി സീറോ ആക്കി അതിന് കറസ്പോണ്ടിങ് ആണ് ചെയ്തു. ഇത് പ്രസ് ചെയ്തപ്പോ ഇവിടെ ഫോർത്ത് റോയിലെ ഫോർത്ത് കോളത്തിലെ കീയാണ് പ്രസ് ചെയ്തത്.
ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് സെക്കൻഡ് റോയിലെ തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടു ഡയമെൻഷനൽ അറേ എന്ന് നമുക്കത് സിക്സ് എന്ന് പറഞ്ഞു കേൾക്കാം. ഇവിടെ നമ്മൾ തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ഇടട്ടെ, ഇത് എയ്റ്റ് ആണ്, ഇത് നയൻ എന്ന് പറഞ്ഞു. ഇത്രയുള്ള നമ്മുടെ എക്സാം കീബോർഡ്. നമ്മൾ കീബോർഡും മൈക്രോ കൺട്രോളറായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതിനകത്ത് ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ ബ്ലോക്ക് ഡയഗ്രാം, ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സമ്മറൈസ് ചെയ്യും. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ആദ്യം തന്നെ നമ്മൾ എല്ലാ റോയും ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ കോളവും റീഡ് ചെയ്യും. എല്ലാ കോളം റീഡ് ചെയ്യുമ്പോൾ എല്ലാ കോളം വൺ ലെവലാണ്, നമുക്ക് മനസ്സിലാക്കാം എല്ലാ കീയും ഓപ്പൺ ആണ്. ഇനി ഇത് സീറോ എഫ് അല്ല, സീറോ എഫ് അല്ലെങ്കിൽ നമ്മളിത് സീറോ എഫ് ആകുന്നത് വരെ നമ്മൾ ഈ ലൂപ്പ് കണ്ടു. അതായത് ഏതെങ്കിലും കീ പ്രസ്ഡാണ് അറിയില്ല, എല്ലാ കീയും ഓപ്പൺ ആകുന്നത് വരെ. ഒരു കീയും ഷോർട്ട് അല്ല, എല്ലാ കീയും ഓപ്പൺ ആണ്. അതിനുശേഷം എല്ലാ കീയും ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഇനി അതിനകത്ത് കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുക്കാം. ഒരു കീ പ്രസ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു കീ പ്രസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എല്ലാ കോളവും നമ്മൾ റീഡ് ചെയ്യണം. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ സീറോ എഫ് ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും, സീറോ എഫ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സീറോ എഫ് ആ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടേക്ക് വന്നിട്ട് നമ്മൾ വെയിറ്റ് ഫോർ ഡി ബൗൺസ്, നമ്മളിത് സ്റ്റേബിൾ ആകുന്നത് വരെ ഒരു 20 മില്ലി സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 20 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വീണ്ടും കോളം റീഡ് ചെയ്ത് നോക്കണം. റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും കീ പ്രസ്തുത കണ്ടീഷൻ തന്നെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കീ നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അടുത്ത് ഏത് റോയിൽ ഏത് കീ ആണ് പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് രണ്ട് ഫേസ് കഴിഞ്ഞ് നമ്മൾ തേർഡ് ഫേസിലേക്ക് വരികയാണ്. നമ്മൾ ഓരോ റോ ബൈസ് റോ ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ആദ്യം ഫസ്റ്റ് റോ ഗ്രൗണ്ട് ചെയ്യും, സീറോ ആക്കും, ബാക്കിയുള്ളതൊക്കെ വണ്ണാക്കും, ദെൻ സെക്കൻഡ് തേർഡ് റോ, ദെൻ ഫോർത്ത് റോ. ഓരോ റോ ബൈ റോ ആയിട്ട് സീറോ ലെവലിലേക്ക് ഇട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്മൾ റീഡ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ റോയിലാണോ നമ്മുടെ കീ എന്നത്, ആ പർട്ടിക്കുലർ റോയിൽ അല്ലെങ്കിൽ നമ്മൾ അടുത്ത റോയ്ക്ക് വേണ്ടിയിട്ട് പോകും. ആ പർട്ടിക്കുലർ റോയിലാണെങ്കിൽ നമ്മൾ അതിനകത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ആ ടു ഡയമെൻഷൻ അറേ പോയി ആ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കീ റീഡ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, സെഷനുകളാണ്. സർ, ഈ ടോപ്പിക്കിൽ നിന്നിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യൂ സർ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആ ഇതിനകത്ത് ഇതെന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഹൗ വി ക്യാൻ കണക്ട് ഹെക്സാഡെസിമൽ കീബോർഡ് വിത്ത് മൈക്രോ കൺട്രോളർ. അതിനകത്ത് നമുക്ക് ഇതിനെ റോയും കോളവുമായിട്ട് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യുന്ന ഈ ഒരു സർക്യൂട്ട് നമുക്ക് കൊടുക്കാം. അതിനകത്ത് നാല് റോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഒരു പോർട്ടായിട്ട് വീണ്ടും നാല് കോളം നമ്മൾ വേറൊരു പോർട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്തത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. ഈ ബ്ലോക്ക് ഡയഗ്രാം ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, വളരെ സിമ്പിൾ ആണ്. ഇപ്പം ഇതിനകത്ത് ആദ്യം തന്നെ ഇതിന് നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തെ കുറിച്ച് നമുക്ക് പറയാം. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഇതിനകത്ത് എല്ലാ കീയും ഓപ്പൺ ആണെന്ന് എൻഷുർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ റോയും ഞാൻ ഗ്രൗണ്ട് ചെയ്യുന്നു, എല്ലാ കോളം ഞാൻ റീഡ് ചെയ്യുന്നു, അതിനകത്ത് എല്ലാ കീയും ഓപ്പൺ ആണെന്ന് ഞാൻ വരുത്തുന്നു, ഉറപ്പ് വരുത്തുന്നു. എല്ലാം സീറോ എഫ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. സീറോ എഫ് ആണെങ്കിൽ എല്ലാ കീയും ഓപ്പൺ ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും കീ ക്ലോസ്ഡ് ആണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കീ ഷോർട്ട് ആണെങ്കിൽ നമുക്ക് ആ കീബോർഡ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ കീയും ഓപ്പൺ ആണ് നമ്മൾ ചെയ്യുക. അടുത്തത് ഇതിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ഈ ഒരു പാട്ട്, ഇതിനകത്ത് നമ്മൾ ഇപ്പൊ എല്ലാ കീയും ഓപ്പൺ ആണ്, ഇനി നമുക്ക് ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ
ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എല്ലാ കോളവും നമ്മൾ സീറോ, എല്ലാ റോയും സീറോ ആണ്, വീണ്ടും കോളം ക്ലിയർ ചെയ്യണം. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ട്, ഒരു കീ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കീ പ്രസ് ചെയ്യുന്നത് വരെ ഈ ലൂപ്പിൽ കിടക്കും. ഏതെങ്കിലും കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഡി ബൗൺസ് വെയിറ്റ് ഫോർ ഡി ബൗൺസ് ഈ ബൗൺസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും കോളം റീഡ് ചെയ്യാണ്. കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഏത് റോയിലെ കീ ആണ് പ്രസ് ചെയ്തേക്കുന്നത്, കോളം ഇവിടെ നിന്ന് കിട്ടും, ഏത് കോളത്തിലെയാണ് നമുക്ക് ഏത് റോയാണ് നമുക്കറിയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് 1 by 1 റോയിൽ, ഫസ്റ്റ് റോയിൽ നമ്മൾ സീറോ കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ 1 ആക്കും, സെക്കൻഡ് റോയിൽ സീറോ കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ 1 ആക്കും, അങ്ങനെ 4 റോയിൽ കൂടി ഞാൻ സീറോ മാറി മാറി വരും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വാല്യൂ റീഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഈ റോയിലെ പ്രസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഈ റോയിലെ ആദ്യം ഫസ്റ്റ് റോയാണ് വിടുന്നത്, ഫസ്റ്റ് റോ 0, ബാക്കിയുള്ളതൊക്കെ 1, എന്നിട്ട് നോക്കും അതിലാണോ നോക്കും. അതിലല്ലെങ്കിൽ നമ്മൾ വീണ്ടും സെക്കൻഡ് റോയിൽ ഞാൻ 0 അതിലെ കോളം റീഡ് ചെയ്യാണ്, അതിലാണോ നോക്കും. അതിലാണെങ്കിൽ ഞാൻ തിരിച്ച് ഇവിടേക്ക് പോകും. അതിലല്ലെങ്കിൽ ഞാൻ 3-ാമത്തെ റോ ഞാൻ 0 ആക്കും, 4-ാമത്തെ റോ 0 ആക്കും. ഇത് പിന്നെ അടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ പിന്നെ അതിനകത്ത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഡിബൗൺസിനെ കുറിച്ച്. എന്താണ് ഡിബൗൺസ്? ഡിബൗൺസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബൗൺസിങ് എന്നുള്ളത്? ബൗൺസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ മൊമെന്റിൽ തന്നെ അത് 0 ലെവലിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ. ബട്ട് ഇത് പ്രാക്ടിക്കൽ, ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്തിട്ടാണ് ഇത് ആ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഈ ബൗൺസിങ് ടൈമിൽ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 0 ഇത് ഒരു കീ പ്രസ് ചെയ്തെന്നുള്ള നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒരു 10 മില്ലി സെക്കൻഡ് ആണ് ഇത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ 20 മില്ലി സെക്കൻഡ് ടൈം കൊടുക്കുന്നത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ. ആ 20 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡാറ്റ റീഡ് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. അതാണ് പിന്നീട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും, ഇതിൽ നിന്ന് അത്രയൊക്കെയാണ് ചോദിക്കാറുള്ളൂ. മെയിനായിട്ട് ആ ബ്ലോക്ക് ഡയഗ്രാമാണ്. ബ്ലോക്ക് ഡയഗ്രാമത്തെ കുറിച്ച് മിക്കവാറും എല്ലാ തവണയും അത് ചോദിക്കാറുണ്ട്. So, thank you so much, sir. On behalf of ASAP, I would like to thank you, sir. Thank you for your valuable time.